കോവിഡ് പ്രതിരോധത്തിൽ നിന്ന് ആരോഗ്യ വകുപ്പിനെ ഒഴിവാക്കിയിട്ടില്ലെന്നും പോലീസ് സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ചെയ്തതെന്നും മുഖ്യമന്ത്രിയുടെ വിശദീകരണം. മന്ത്രിസഭാ യോഗത്തിലായിരുന്നു വിശദീകരണം. അതിനിടെ സംസ്ഥാനത്ത് രണ്ടാഴ്ചയ്ക്കകം കോവിഡ് വ്യാപനം തടയണമെന്ന് പോലീസിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി നൽകിയ സമയപരിധി ചൂണ്ടിക്കാട്ടി ചീഫ് സെക്രട്ടറി ആഭ്യന്തര സെക്രട്ടറിക്കും DGPക്കും കത്ത് നൽകുകയും ചെയ്തു. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ചുമതല ആരോഗ്യവകുപ്പിൽ നിന്ന് മാറ്റി പോലീസിനെ ഏൽപ്പിച്ചതിൽ ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ പ്രതിഷേധം പുകയുമ്പോഴും തീരുമാനവുമായി മുന്നോട്ടു തന്നെയാണ് സർക്കാർ. രണ്ടാഴ്ചയ്ക്കകം സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം പിടിച്ചുകെട്ടണമെന്ന നിർദ്ദേശം പോലീസിന് നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി. ക്വാറന്റൈൻ, സാമൂഹിക അകലം, സമ്പർക്ക പട്ടിക തയ്യാറാക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ജില്ലാ പോലീസ് മേധാവിമാർ ഉറപ്പുവരുത്തണമെന്ന നിർദ്ദേശവും മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ ചൂണ്ടിക്കാട്ടി ചീഫ് സെക്രട്ടറി ആഭ്യന്തര സെക്രട്ടറിക്കും DGPക്കും കത്തു നൽകുകയും ചെയ്തു. കളക്ടർമാർ, ജില്ലാ പോലീസ് മേധാവിമാരും ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുമായി നിരന്തര ആശയവിനിമയം നടത്തി പരസ്പര സഹകരണം ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഇൻസിഡന്റ് കമാൻഡർമാരായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിയമിക്കണം. ജില്ലാ പോലീസ് മേധാവിമാരുമായി ആലോചിച്ചാകണം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. കോവിഡ് രോഗവ്യാപനം രൂക്ഷമായതോടെ നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ പോലീസിന് കൂടുതൽ അധികാരങ്ങൾ നൽകിയത് വിവാദമായിരുന്നു. IMA, KGMOA, കേരള ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് യൂണിയൻ തുടങ്ങിയ സംഘടനകൾ പ്രതിഷേധമറിയിക്കുകയും തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തു നൽകുകയും ചെയ്തിരുന്നു. 24 തിരുവനന്തപുരം.